ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് ലോക്കസിനെ കുറിച്ചാണ്. എന്താണ് ലോക്കസ് നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒന്നിട്ട് പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം എന്താണ് ലോക്കസ് എന്നോട് പറയുന്നുണ്ട്, എ ലോക്കസ് ഈസ് എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ്. ലോക്കസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ആണ്, പോയിൻറ്റുകളൊരു കൂട്ടത്തെയാണ് പറയുന്നത്. സാറ്റിസ്ഫൈ എ സെർട്ടൻ കണ്ടീഷൻ, അതായത് ആ പോയിൻറ്റുകൾ ഒരു പ്രത്യേകമായിട്ടുള്ള ജോമെട്രിക്കൽ കണ്ടീഷനിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്, അതിനെയാണ് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ലോക്കസ് എന്ന് പറഞ്ഞാൽ അതൊരു പോയിൻറ്റുകളുടെ ഒരു പാത്താണ് എന്ന രൂപത്തിലും കൂടെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പാത്ത് ഓഫ് പോയിൻറ്റ്സ് എന്ന രൂപത്തിൽ, അതായത് ഒരു പോയിൻ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത്, ആ പോകുന്നത് തന്നെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ, സെർട്ടൻ കണ്ടീഷൻ, ആ കണ്ടീഷൻ ജിയോമെട്രിക്കൽ കണ്ടീഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ കൂടെ നോക്കാം. ഒരു ലൈന്, അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു പോയിൻ്റ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, പി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയുള്ള ഈ എ ബി എന്നുള്ള ഈ ലൈനിൽ നിന്നും ഇക്യു ഡിസ്റ്റൻസ് ആയിട്ടാണ് ഈ പി എന്നുള്ള പോയിൻറ്റിൻ്റെ ലോക്കസ്. അപ്പോൾ എല്ലാ സമയത്തും ഇത്, അതായത് ഇത് ഇവിടെ ഈ പി എന്നുള്ള പോയിൻറ്റിൻ്റെ ഈ ഒരു പാത്ത് രൂപപ്പെടുകയാണെങ്കിൽ അതിന് കണ്ടീഷനായിട്ട് കൊടുത്തിട്ടുള്ള എന്താണ്, ഈ എല്ലാ സമയത്തും ഈ പോയിൻറ്റുകൾ എ ബി എന്നുള്ള ലൈനിനോട് ഇക്യു ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇതിനെ പാത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. എല്ലാ സമയത്തും എ ബിയോട് അത് ഇക്യു ഡിസ്റ്റൻസ് ആയിരിക്കണം. അങ്ങോട്ടും വരക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു, അല്ല ഇവിടെയുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത്, അതേപോലെ തന്നെ തൊട്ടപ്പുറത്തും. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു പി എന്നുള്ളതിൻ്റെ ലോക്കസ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അതൊരു പാരലൽ ലൈനാണ്. ഓക്കെ, അതായത് എ ബി എന്നുള്ളതിനോട് പാരലൽ ആയിക്കൊണ്ടാണ് പി എന്നുള്ള പോയിൻറ്റിൻ്റെ ലോക്കസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പാരലൽ ലൈനാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. ഒരു പോയിൻ്റ് നമുക്ക് ഒ എന്ന് പേര് കൊടുക്കാം. തൊട്ടപ്പുറത്തായിട്ട് വേറൊരു പോയിൻ്റ് കൂടെ ഉണ്ട്, അതിന് നമുക്ക് എം എന്ന് പേര് കൊടുക്കാം. ഇവിടെ ഈ എം എന്നുള്ളതിൻ്റെ ലോക്കസാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ എം എന്നുള്ളത് എല്ലാ സമയത്തും ഒ എന്നുള്ളതിനോട് ഇക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം, എല്ലാ സമയത്തും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞ പ്രകാരം, ഈ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം നമ്മളിതിനെ പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ലോക്കസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കണ്ടീഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒ എന്നുള്ളതിനോട് ഇക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം, ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഇപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇവിടെ ഒരു സർക്കിളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ഇക്യു ഡിസ്റ്റൻസ് പറഞ്ഞുള്ള ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ പേരെന്താണ്, റേഡിയസ് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒ എന്നുള്ളത് എന്താണ്, സെൻ്ററാണ്. ഓക്കെ, അപ്പം ഏതെങ്കിലും സെർട്ടൈൻ ജിയോമെട്രിക്കൽ കണ്ടീഷൻ രൂപത്തിലായിരിക്കും ലോക്കസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലോക്കസുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകം മനസ്സിലാക്കണം, ഒരു ലൈനാകട്ടെ അല്ലെങ്കിൽ സർക്കിളാകട്ടെ, അതെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന എന്താണ്, സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈന് വരച്ചു, ഉദാഹരണത്തിന് യഥാർത്ഥത്തിൽ ഈ ലൈൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഓരോരോ അടുത്തടുത്ത് വരുന്ന ഓരോ പോയിൻറ്റ്സുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അതല്ല ഒരു സർക്കിൾ വരച്ചു, യഥാർത്ഥത്തിൽ ഈ സർക്കിൾ ഉണ്ടാകുന്ന എന്താണ്, ഇവിടെ നമ്മൾ യഥാർത്ഥം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, അതെല്ലാം എന്താണ്, പോയിൻറ്റ്സ് വളരെ വളരെ അടുത്തടുത്ത് വന്നിട്ടാണ് ആ ഒരു സർക്കിൾ ഉണ്ടാകുന്നത്, അതാദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ലോക്കസ് എന്ന് പറഞ്ഞാൽ അതൊരു പോയിൻറ്റ്സിൻ്റെ ഒരു പാത്താണ്, അതല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ആണ്, അത് തന്നെ അതിൽ തന്നെ ഒരു സെർട്ടൈൻ കണ്ടീഷൻ, ജോമെട്രിക്കൽ കണ്ടീഷൻ കൂടെ അതിലുണ്ടാകും. ഓക്കെ, അപ്പോൾ ലോക്കസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കാം. ലോക്കസിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക, ലോക്കസ് ഓഫ് എ പോയിൻറ്റ് ഇക്യു ഡിസ്റ്റൻസ് ഫ്രം ടു ഗിവൺ പോയിൻറ്റ്സ്, നൽകപ്പെട്ടിട്ടുള്ള രണ്ട് പോയിൻസിൽ നിന്നും ഇക്യു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്, ആ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ്, ആ ഒരു പോയിൻ്റ് എന്തായിരിക്കും, ആ ലൈനിൻ്റെ അതായത് എ ബി എന്നുള്ള ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, എ എന്നുള്ള ഫിഗറും പോയിൻ്റുണ്ട്, ബി എന്നുള്ള പോയിൻ്റുണ്ട്, ഈ രണ്ട് പോയിൻറ്റിൽ നിന്നും ഇക്യു ഡിസ്റ്റൻസിന് അപ്പുറത്ത് പി എന്നുള്ളൊരു പോയിൻ്റുണ്ട്.
ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എ ബി എന്നുള്ളത് നമുക്ക് ജോയിൻ ചെയ്യാം അത് ലൈൻ ക്രിയേറ്റ് ചെയ്യാം പ്രത്യേകം മനസ്സിലാക്കണം അവിടുത്തെ കണ്ടീഷനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ് പി എന്നുള്ളത് എ ബിയോടും ബി സോറി പി എന്നുള്ളത് എയോടും ബിയോടും ഇക്വി ഡിസ്റ്റൻസാണ് കറക്റ്റ് രണ്ടും ഈക്വലായ ഡിസ്റ്റൻസ് ഉള്ളതാണ് ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം ഈ പിയിൽ നിന്നും ഒരു ലൈന് എ ബിയിലേക്ക് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ കണ്ടീഷൻ ഉണ്ട് അത് ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കണം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇവിടെയുള്ള ഈ ഒരു പാത്ത് ഈ പി എന്നുള്ള പോയിൻറ്റിൻ്റെ ലോക്കസ് എന്നുള്ളത് എന്തായിരിക്കും ഫൈനലി ആയിത്തീരുന്ന എന്താണ് ഈ എ ബി എന്നുള്ള ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അതേപോലെ തന്നെ ബൈസെക്ടർ കൂടിയായിരിക്കും അതായത് എ ബി എന്നുള്ള ലൈനിൻ്റെ നേരെ മധ്യത്തിലേക്ക് കൃത്യ മധ്യത്തിലേക്ക് അപ്പോൾ ഉദാഹരണത്തിന് എ ബി എന്നുള്ളതൊരു 6 സെൻറ്റിമീറ്റർ ആണെന്ന് വെക്കുക അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നമുക്കിവിടെ ഈ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് നമുക്ക് ഒരു ഡി എന്ന് പേര് കൊടുക്കാം എ ഡി എന്നുള്ളത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അതേപോലെ തന്നെ ഡി ബി എന്നുള്ളതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ലോക്കസിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് പോയിന്റിൽ നിന്നും ഇക്വി ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പോയിൻറ്റിൻ്റെ ലോക്കസ് എന്നുള്ളത് ആ ഒരു ലൈനിൻ്റെ ആ എ ബി എന്നുള്ള ആ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും നമ്മൾ ആ ഫിഗർ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ വരച്ചു അപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെ എന്തുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയെന്നുള്ളത് കൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ആ പി എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് കോമ്പസ് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ പൊസിഷന് ലൊക്കേറ്റ് ചെയ്യാനും പറ്റും അതുകൂടെ മനസ്സിലാക്കി വെക്കാം നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക ഇതിൽ പറയുന്നുണ്ട് ലോക്കസ് ഓഫ് എ പോയിൻ്റ് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം 2 ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് രണ്ട് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസിൽ നിന്നും ഇക്വി ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യാം സപ്പോസ് ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക അവിടെ രണ്ട് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ഉണ്ട് അതിൽ നിന്നും ഇക്വി ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഈ രണ്ട് ലൈനിനോടും ഇക്വി ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് നമ്മൾ സങ്കല്പിക്കുക നമുക്ക് ഇതൊന്ന് ആ രൂപത്തിലെടുക്കാം ഇതിന് നമുക്ക് പി എന്നുള്ള പേര് കൊടുക്കാം ഓക്കെ അതിന് പ്രത്യേകം എന്താണ് ഈ പി എന്നുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ലൈൻ ഉണ്ട് ആ രണ്ട് ലൈൻ നമുക്ക് പേര് കൊടുക്കാം ഒന്നിന് എ ബി എന്നും കൊടുക്കാം ഒന്നിന് ഡി സി എന്നും കൊടുക്കാം ഈ രണ്ട് ലൈനിൽ നിന്നും ഇക്വി ഡിസ്റ്റൻസ് ആണ് ഓക്കെ ഇതിൻ്റെ ആ ഒരു പൊസിഷനിങ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനോടും തുല്യമായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു പോയിൻറ്റിൻ്റെ ഈ പി എന്നുള്ള പോയിൻറ്റിനോട് പോയിൻറ്റിൻ്റെ ലോക്കസ് എന്ന് പറഞ്ഞാൽ അതായത് അതിന് കണ്ടീഷൻ ഉണ്ട് എന്തായിരിക്കണം ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കണം ആ രണ്ട് ലൈനിൽ നിന്ന് ആ രണ്ട് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസിനോടും ഇക്വി ഡിസ്റ്റൻസ് ആയിക്കൊണ്ട് ആ പി എന്നുള്ള പോയിൻറ്റിൻ്റെ ലോക്കസ് എന്നുള്ള എന്തായിരിക്കും ശ്രദ്ധിക്കുക ബൈസെക്ടിംഗ് ദ ആംഗിൾസ് ഫോംഡ് ബൈ ദ ഗിവൺ ലൈൻസ് ഇവിടെയുള്ള ഈ എ ബി എന്നുള്ള ലൈൻ കൊണ്ടും ഡി സി എന്നുള്ള രണ്ട് ഈ ലൈനുകൾ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിളുണ്ട് ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ലോക്കസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്തായിരിക്കും ഇവിടെയുള്ള ആംഗിളിൻ്റെ ബൈസെക്ടർ ആയിരിക്കും ഇപ്പോൾ ടോട്ടൽ ഈ ഇവിടെ നമുക്ക് ഓ എന്ന് പേര് കൊടുക്കാം ഈ ബി ഒ സി എന്നുള്ളത് ഉദാഹരണത്തിന് ഒരു 80 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ബി ഒ പി എന്നുള്ളത് എന്തായിരിക്കും 40 ഡിഗ്രിയും അതേപോലെ തന്നെ ഈ പി ഒ സി എന്നുള്ളതും 40 ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പം ബൈസെക്ടർ ഓഫ് ദ ആംഗിൾ ബൈസെക്ടിംഗ് ദ ആംഗിൾസ് ഫോംഡ് ബൈ ദ ഗിവൺ ലൈൻസ് ആ രണ്ട് നൽകപ്പെട്ട ലൈൻസ് കൊണ്ടുണ്ടാകുന്ന ആംഗിളുടെ ബൈസെക്ടർ ആയിരിക്കും ബൈസെക്ടർ എന്ന് പറയാൻ നേർപകുതി മുറിക്കുന്നതായിരിക്കും അവിടെ ഉണ്ടാകുന്ന ആ പി എന്നുള്ള പോയിന്റിൽ നിന്നുള്ള ലോക്കസ് അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി കൂടെ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത് ലോക്കസിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രമാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ലോക്കസ് എന്താണ് അതിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്